മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. കേന്ദ്രം ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടുകയാണെന്നും കേരളം കണക്ക് നൽകിയില്ലെന്ന വാദം തെറ്റാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു, മറ്റ് സംസ്ഥാനങ്ങൾക്ക് സഹായം നൽകിയപ്പോൾ കേരളത്തെ അവഗണിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് തീർത്തും വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. അതിലുള്ള നമ്മുടെ നാടിന്റെ കേരളത്തിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം ആദ്യമായല്ല വയനാട് വിഷയത്തിൽ പാർലമെന്റിനെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം 100 ദിവസത്തിലധികമായി, മെമ്മോറാണ്ടം സമർപ്പിച്ചിട്ട് 3 മാസത്തിലധികമായി. ഇതിനിടയിൽ മറ്റു പല സംസ്ഥാനങ്ങൾക്കും രേഖാമൂലം ആവശ്യപ്പെടാതെ തന്നെ സഹായം നൽകിയിട്ടുണ്ട്. എന്നിട്ടും പ്രത്യേക ധനസഹായമായി 1 രൂപ പോലും കേരളത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചിരിക്കുന്നത്. കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചെന്ന ഒരു വാദമാണ് മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചിരിക്കുന്നത്. കേന്ദ്രം ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടുകയാണെന്നും കേരളം കണക്ക് നൽകിയില്ലെന്ന വാദം തെറ്റാണെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു, മറ്റ് സംസ്ഥാനങ്ങൾക്ക് സഹായം നൽകിയപ്പോൾ കേരളത്തെ അവഗണിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചിരിക്കുന്നത്. കേരളത്തെ പൂർണ്ണമായും അവഗണിച്ച് നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ആദ്ര, മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൽ കേന്ദ്രം ഇതുവരെ ധനസഹായം നൽകാത്തതിൽ വീണ്ടും സർക്കാർ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നും വിമർശിക്കുകയാണ്. ഈ ദുരന്തത്തെ വിവാദ വിഷയമാക്കി മാറ്റി കേന്ദ്ര സർക്കാർ തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറുന്നു എന്നാണ് മുഖ്യമന്ത്രി ആരോപിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും അതിരൂക്ഷമായിട്ട് മുഖ്യമന്ത്രി വിമർശിച്ചു. ആഭ്യന്തരമന്ത്രി ഇത്തരത്തിൽ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ അത് പലപ്പോഴായിട്ട് ഉന്നയിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ അമിത്ഷാ ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പ് അത് നേരത്തെ തന്നെ ഈ മേഖലയിലുള്ള ജനങ്ങൾക്ക് നൽകിയിട്ടില്ല എന്നൊരു ആക്ഷേപം ഉയർത്തിയിരുന്നു. അതുൾപ്പെടെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് നിരന്തരമായിട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ ഇത്തരത്തിൽ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ മുണ്ടക്കൈ ചുരൽമര ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നു എന്ന് പറയുന്നത്. പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് ആഭ്യന്തരമന്ത്രി നടത്തുന്നതെന്നുള്ള വിമർശനവും മുഖ്യമന്ത്രി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങൾക്ക് രേഖാമൂലമുള്ള കാര്യങ്ങൾ നൽകാതെ തന്നെ ധനസഹായം ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. കേരളത്തിനോട് മാത്രമാണ് ഇത്തരത്തിലുള്ള അവഗണന. അത് നിരന്തരമായിട്ട് കേന്ദ്ര സർക്കാർ ഉയർത്തുന്നു എന്നുള്ളതാണ്. അതിൽ വയനാട് ദുരന്തം മാത്രമല്ല, വിഴിഞ്ഞത്തെ BGF ഫണ്ട് ഉൾപ്പെടെ എടുത്തുയർത്തി പറഞ്ഞുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനെ മുഖ്യമന്ത്രി വിമർശിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിൽ മാത്രമല്ല, പല കാര്യങ്ങളിലായിട്ട് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തിനോട് അവഗണന കാണിക്കുന്നു. അത് LDF സർക്കാരും അതുപോലെ തന്നെ UDFമാണ് കേരളത്തിൽ ഉള്ളത്. അതുകൊണ്ടാണ് കേരളത്തിനോട് ഇത്തരത്തിലുള്ള അവഗണന കേന്ദ്ര സർക്കാർ വെച്ച് പുലർത്തുന്നത് എന്ന വിമർശനമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഉയർത്തിയിട്ടുള്ളത്. ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഈ ആവശ്യം അത് ഇനിയും നിരന്തരം സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ഉയർത്തിക്കൊണ്ടേയിരിക്കുമെന്നുള്ളതും മുഖ്യമന്ത്രി തറപ്പിച്ച് പറയുന്നുണ്ട്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ കേന്ദ്ര സർക്കാരിന് ദുരന്ത സഹായം നൽകണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ നിവേദനത്തിൽ പറയുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തേത് ഉരുൾപൊട്ടൽ ദുരന്തത്തെ തീവ്ര സ്വഭാവമുള്ള ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ദുരന്തബാധിതരുടെ എല്ലാ കടങ്ങളും എഴുതി തള്ളണമെന്നൊരാവശ്യം പറഞ്ഞിട്ടുണ്ട്. 3rd അടിയന്തര സഹായം ആവശ്യമാണ്, അത് അനുവദിക്കണമെന്നുള്ളതാണ്. പക്ഷേ 3 ആവശ്യങ്ങൾക്കും ഇതുവരെ ഒരു അനുകൂലമായി
വിശദമായിട്ടുള്ള മറുപടിയും കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. എസ് ഡി ആർ എഫിന്റെ കാര്യം മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. എസ് ഡി ആർ എഫിലെ മാനദണ്ഡം ഉപയോഗിച്ച് വയനാടിന് എത്രത്തോളം തുക ചെലവാക്കുവാൻ കഴിയുമോ അതൊക്കെ തന്നെ ചെലവാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ എസ് ഡി ആർ എഫ് എന്ന് പറയുന്നത് വയനാടിനോ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിനോ വേണ്ടി മാത്രമുള്ളതല്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ പൈസ എന്ന് പറയുന്നത് അത് കേരളത്തിന് ആകമാനമുള്ളതാണ്. ഇനി എന്തെങ്കിലും ദുരന്തം വന്നാലോ അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും അപകടം പറ്റുന്നവർക്ക് വേണ്ടിയോ അവർക്ക് കുടുംബത്തിന് വേണ്ടിയോ ഒക്കെ തന്നെ അതിൽ നിന്ന് പണം വിനിയോഗിക്കേണ്ടതായിട്ടാണ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിലെ തുക മുഴുവൻ അത് വയനാട് ദുരന്തത്തിന് വേണ്ടി വിനിയോഗിക്കാൻ കഴിയില്ല. കഴിയുന്ന തുക അത്രയും വയനാടിന് വേണ്ടി വിനിയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. 588.95 കോടി രൂപയാണ് എസ് ഡി ആർ എഫ് ബാലൻസ് ആയി ദുരന്തഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് വയനാടിന് വേണ്ട തുകയൊക്കെ തന്നെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അടിയന്തര സഹായമായിട്ടുകൂടി ഒരു തുക കേന്ദ്രത്തിനോട് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ എല്ലാത്തിലും കടുത്ത അവഗണനയാണ് കേന്ദ്രം സംസ്ഥാന സർക്കാരിനോട് വെച്ച് പുലർത്തുന്നത് എന്നുള്ളതാണ്. ഇതങ്ങനെ പറഞ്ഞ് ഒഴിവാക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നു. ഇനിയും നിരന്തരമായിട്ട് ഏതൊക്കെ വഴിയിലൂടെ ഇത്തരത്തിൽ ഈ സഹായം ആവശ്യപ്പെടാൻ കഴിയുമോ, ഈ സഹായം കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ കഴിയുമോ, ആ വഴികളിലൂടെയൊക്കെ വീണ്ടും പരിശ്രമം സംസ്ഥാന സർക്കാർ തുടരും എന്ന കാര്യവും അതിന് എല്ലാവരും ഒപ്പം നിൽക്കണമെന്നൊരു കാര്യം കുറി മുഖ്യമന്ത്രി പറയുന്നു. അത്തരത്തിൽ എല്ലാവരും ഒപ്പം നിൽക്കണമെന്ന് ഉദ്ദേശിച്ചത് അത് പ്രതിപക്ഷത്തെ കൂടെയാണ്. ഇത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സഹായം വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് അതിന് പരിശ്രമിക്കണം, അതിന് പ്രവർത്തിക്കണം എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സൂര്യകായത്രി, അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റി പദ്ധതിയെക്കുറിച്ചും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. പദ്ധതി നിന്നുപോയില്ല അടക്കമുള്ള കാര്യങ്ങൾ, അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതായത് സ്മാർട്ട് സിറ്റിയിൽ നിന്ന് ടീകോമിനെ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അതിലാണ് മുഖ്യമന്ത്രി പ്രതികരണം നടത്തിയത്. സ്മാർട്ട് സിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും തന്നെ നിന്നു പോകില്ല, കാര്യങ്ങളൊക്കെ തന്നെ നടക്കും എന്നുള്ളതാണ്. ചില ഊഹാപോഹങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് പ്രചരിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറയുന്നു. നഷ്ടപരിഹാരം കൊടുത്ത് പറഞ്ഞു വിടുക എന്ന സമീപനം സർക്കാരിനുള്ളതല്ല. അതായത് ടീകോമിന് നഷ്ടപരിഹാരം കൊടുത്ത് സംസ്ഥാന സർക്കാർ ഒഴിവാക്കുകയാണെന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അത് വസ്തുതാ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറയുന്നു. യു എയുടെയും അതുപോലെ തന്നെ കേരള സർക്കാരുകളുടെയും ഒരു ഉൽപ്പന്നമാണ് സ്മാർട്ട് സിറ്റി പദ്ധതി. അത് അത്തരത്തിൽ നിർത്താനോ അല്ലെങ്കിൽ അതിൽ ഒരു ഭംഗം വരുത്താനോ സംസ്ഥാന സർക്കാർ തീരുമാനം എടുത്തിട്ടില്ല. ടീകോം വാങ്ങിയ ഓഹരി വില മാത്രമാണ് മടക്കി കൊടുക്കുന്നത്. അത്തരത്തിൽ ഓഹരി വില മടക്കി കൊടുക്കുന്നതിനെയാണ് നഷ്ടപരിഹാരം മടക്കി കൊടുത്ത് ടീകോമിനെ ഒഴിവാക്കുന്ന തരത്തിലുള്ള വാർത്തകളായി പുറത്തു വന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നൽകുന്ന ഓഹരി വില അത് കൃത്യമായിട്ട് ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നൽകേണ്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ സ്മാർട്ട് സിറ്റി ഉൾപ്പെടെ സർക്കാർ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളിൽ സ്വകാര്യ പങ്കാളിത്തം ഒന്നും തന്നെ ഉണ്ടാകില്ല എന്ന ഒരു ഉറപ്പ് മുഖ്യമന്ത്രി നൽകുന്നുണ്ട്. ഒരു കൂട്ടർക്കും അത്തരത്തിൽ അത് പതിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ സ്വകാര്യ പങ്കാളിത്തം അല്ലെ സ്വകാര്യ പദ്ധതികളോ സ്ഥാപനങ്ങളോ ഒക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വന്നാൽ തന്നെയും അത് സർക്കാരിന്റെ പൂർണ്ണമായിട്ടുള്ള പദ്ധതിയാണ്, സർക്കാരിന്റെ ചുമതലയിൽ നിൽക്കുന്ന പദ്ധതിയാണ്. അതിലൊരു സ്വകാര്യ പങ്കാളിത്തം ഉണ്ടാകില്ല എന്ന കാര്യം കൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ ഇരുവാതിലൂടെ ഒപ്പം വന്നത് എന്തുകൊണ്ട് സർക്കാർ ആർബിട്രേഷന് പോകുന്നില്ല എന്നുള്ളതാണ്. കാലതാമസം ഉണ്ടാകുമെന്നതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ ആർബിട്രേഷന് സർക്കാർ പോകാതിരുന്നത് എന്നതും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. വിവരങ്ങൾ നൽകിയതാണ്.